Hi everyone, Beyond the Plate like all of you. Today I am going to show you a recipe. This is our Ponnani Bhagathakku. It is a very famous item. Now we are going to show you how to make it. The ingredients are going to be used. This is 2 tablespoons of salt. പിന്നെ കുറച്ച് ചെറിയ പഴം അത് നല്ല പഴുത്തതാണ് പിന്നെ കുറച്ച് പഞ്ചസാര അതേപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ പിന്നെ കുറച്ച് ഏലക്കായപ്പൊടി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ പഴം ഇട്ട് കൊടുക്കാം പഴം നല്ല പഴുത്തതാണ് ട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾക്ക് ഈ പഴൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ചിലരിത് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ ഉടച്ചെടുക്കും നമ്മളെ മലപ്പുറം ഭാഗത്ത് നമ്മൾ പാൽ പിഴിഞ്ഞതുണ്ടാക്കില്ലേ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ നമ്മൾ ചേമ്പൊന്നും ചേർക്കില്ല ഇതിൽ ചേമ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചേമ്പല്ലെങ്കിൽ പിന്നെ എന്താണ് നനക്കേങ്ങ് എന്ന് പറയുന്ന അത് വെച്ചിട്ടും ചെയ്യും അപ്പോൾ പഴം ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഇത്രയും പഴത്തിലേക്ക് ഇനി പഞ്ചസാര ഏലക്കായും കൂടെ നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നല്ലോണം പേസ്റ്റാക്കി ഉടക്കരുത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക ചേമ്പ് പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേമ്പ് പുഴുങ്ങുമ്പോൾ ഉപ്പിടുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ഉപ്പ് ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ വേണം എടുക്കാൻ കേട്ടോ ഒരുപാട് അങ്ങോട്ട് ചേർത്തിട്ട് ലൂസാക്കരുത് ഇതുപോലെ നല്ലോണം കോരി കുടിക്കുന്ന രീതിയിലാവണം അപ്പോൾ പാൽ ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മളെ ചേമ്പും പഴവും തേങ്ങാപ്പാലെല്ലാം കൂടെ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാതെ ഞാൻ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് തോന്നിയില്ല ഒന്ന് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത് പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണിത് ഇതൊന്നും ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ ഇത് വെറുതെ ഞാൻ ഫോട്ടോത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്